നമസ്കാരം. ഡി ഫോർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനശ്വരം നടന്നതിനെക്കുറിച്ചുള്ള ജയസ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ജയൻസ് വർമ്മയിൽ മലയാള സിനിമയിലെ ഒരു കാലത്ത് പ്രമുഖ താരപദവി നേടിയിട്ടുള്ള ഒരു നടനാണ് സുധീർ. ആ നടനെ കുറിച്ച് കൂടി ഈ ജയൻസ് വർമ്മയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആ വിശേഷങ്ങൾ കൂടി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഷെരീഫ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം. ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയ പ്രേക്ഷകരും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണമെന്ന് വിനീതമായി അറിയിക്കുന്നു. എല്ലാവർക്കും ഡി ഫോർ മാൻ ഫിലിം ക്ലബിലേക്ക് സ്വാഗതം. ജയസ്മരണ ഒരു വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. ഇന്ന് സിനിമാ നടൻ ജയൻ, മഹാനായ നടൻ്റെ ജന്മദേശമായ കൊല്ലത്ത് കോവിൽത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീച്ചിലാണ് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ അദ്ദേഹത്തിനെ പോലെ തന്നെ വിശാലമായ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, നല്ല മനുഷ്യരാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇനിയും ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവർക്കും, സഹകരിച്ചവർക്കും, ഞങ്ങളെ പ്രോത്സാഹനം തന്നവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. സുധീർ എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു, സിനിമാ നടൻ, നല്ല സിനിമാ നടൻ. അദ്ദേഹം ചായം ചെമ്പരത്തിയാണ് സ്റ്റാർട്ടിങ്, നിഴൽ, ആ നിഴലാട്ടം എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. ആ സിനിമയിൽ അദ്ദേഹം നെസ്സി പ്രേംനസറിന് അജിനായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞ് തമിഴിൽ ശിവാജി ഗണേശൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു. അതിന് രജനീകാന്തും അയാൾ ഭൈരവി എന്ന് പറഞ്ഞ നല്ല റോൾ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഒരുപാട് പടം അദ്ദേഹത്തിൻ്റെ വന്ന് മലയാളത്തിൽ, ചെമ്പരത്തി, ചായം, ചെണ്ട, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. അദ്ദേഹം സൂപ്പറായിട്ട് അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു സ്വപ്നം. അദ്ദേഹം ആ സ്വപ്നം എന്നുള്ള സിനിമയുടെ സൂപ്പർ പാട്ട് അഞ്ചെണ്ണമുണ്ട്. ഈ അഞ്ച് പാട്ടിൽ ഒന്നിനൊന്നും മാറ്റി നിർത്താൻ പറ്റാത്ത പാട്ട് നായകസ്ഥാനം. അതിന് സ്വപ്നം ഫെയിം സുധീർ എന്നായിരുന്നു ഒരു കാരണത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ബാബു നന്ദം കൂടെ നമ്മുടെ സംവിധായകനാണ് ആ പടം ഇറക്കിയത്. ആ സിനിമയ്ക്ക് പറ്റിയൊരു പരാജയമുണ്ട്. നായകനായിട്ട് ഫുള്ളായിട്ട് ഇദ്ദേഹം കാണിച്ചു ലാസ്റ്റ് മധുവിനെ കൊണ്ട് നായകനാക്കി വെച്ച്. അതാണ് ആ പടത്തിന് വന്ന പരാജയം. ആ പരാജയം അവർ ജനങ്ങൾ ഉൾക്കൊണ്ടത് മുഴുവൻ നായകനെ, നായകൻ്റെ സൗന്ദര്യം, സൗന്ദര്യത്തിനനുസരിച്ചുള്ള പാട്ട്, പാട്ടിനനുസരിച്ചുള്ള സംഗീതം, നീവരു കാവ്യ ദേവതേ എന്നുള്ള പാട്ട് അതിലാണ്. പിന്നെ ചാരികേ ചാരിക എന്നുള്ള പാട്ട്, അതുപോലത്തെ അഞ്ച് പാട്ടുണ്ട്. നിൻകൊടി വാണി ചേറാം ഒരു പാട്ട് അതിൽ പാടിയിട്ടുണ്ട്, നല്ല സൂപ്പർ പാട്ട്. നന്ദിതാമോസാണ് നായിക. ആ പടത്തിൽ അഭിനയിച്ച സുധീർ, ആ പടം കണ്ടവനോടി. അത് കഴിഞ്ഞ് അച്ചാണി ഇറങ്ങി സുധീറിൻ്റെ. അതുപോലെ അന്നത്തെ ഇറങ്ങിയ മലയാളം പടങ്ങൾ പൂന്തേനരുവി, അച്ചാണി, അതുപോലെ വേറെ രണ്ട് മൂന്ന് സിനിമകൾ അവാർഡ് കിട്ടിയ പടമുണ്ട്. ഈ ചെമ്പരത്തി കഴിച്ചിട്ട് ചായം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇദ്ദേഹത്തിന് സത്യൻ അവാർഡ് കിട്ടിയായിരുന്നു. അദ്ദേഹം ജയൻ്റെ കൂടെ ഒരു പടത്തിൽ വന്ന് അന്തപുരം, അന്തപുരമാണ് സിനിമ. അന്തപുരത്തിൽ ഭയങ്കര ജഗന്നാഥവർമ്മയുടെ മകനാണ് ജയൻ. ജഗന്നാഥവർമ്മയുടെ ഭാര്യയുടെ ആങ്ങളെയാണ് ജോസ്പ്രാശ്. ജോസ്പ്രാശിൻ്റെ മകനാണ് സുധീർ. അതായത് ജോസ്പ്രാശ് തന്നെ വില്ലനും അമ്മാവനും വില്ലനുമായിട്ട് ജയൻ അവകാശപ്പെട്ട സ്വത്തുക്കളൊക്കെ കൈയടക്കി വെച്ച് ഭയങ്കര ഭരണമാണ്. അപ്പോൾ അതിലൂടെ ജയനെന്ന് ജയൻ്റെ അഭിനയത്തോടുകൂടി ഈ സുധീറിൻ്റെ അഭിനയം മൂടപ്പെട്ടു പോയി, മങ്ങിപ്പോയി. അതായത് ഒരു ചന്ദ്രഗ്രഹണം വരും പോലെ, ഗ്രഹണ സമയത്ത് ചന്ദ്രനെ കാണിയല്ല, അതുപോലെ ഇരുന്ന് ജയൻ സാറിൻ്റെ വരവോടുകൂടി സുധീർ അന്നത്തെ സുധീറിൻ്റെ ആ പ്രഭ തന്നെ പോയി. അന്നത്തെ നായക നടന്മാരെല്ലാവരുടെ പ്രഭ പോയി. വിൻസെൻ്റ്, രവികുമാർ, സുധീർ, അങ്ങനെ പേര് കേട്ട പടങ്ങൾ അവരൊക്കെ പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരേ ഡയലോഗ്, ഒരു ഡയലോഗ് നടപ്പ് ആശം എല്ലാം ഈ അന്തപ്പുരം എന്ന് പറഞ്ഞ സിനിമയിൽ പിന്നെ സുധീറിനെ ജയൻ്റെ കൂടെ ഒരു സിനിമയിൽ കണ്ടിട്ടില്ല, ഒരു പടത്തിനും പിന്നെ കണ്ടിട്ടില്ല. ജയൻ്റെ സുധീറിന് നല്ല ടൈമായിരുന്നു. ഈ സുധീർ സാറ് സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം കൊടുങ്ങുട്ടൂരിലുള്ള മുഹീദ്ദീൻ എന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ മകനായിരുന്നു. ആ ജഡ്ജി ആലപ്പുഴ എറണാകുളം പല ഒരുപാട് സ്ഥലത്തിരുന്നുണ്ട്. ഈ മുഹീദ്ദീൻ സാറിൻ്റെ മൂത്ത മകനാണ്. അപ്പം മറ്റൊരുകൂടെ ഉണ്ട്, ജയൻ സാറിനെ നാട്ടിൽ വിളിക്കുന്ന ബേബി എന്നാണ്. അതേപോലെ തന്നെ സുധീറിനെ നാട്ടിൽ വിളിക്കുന്ന ബേബി എന്നാണ്, അദ്ദേഹത്തിനും ബേബി എന്നാണ് വിളിക്കുന്നത്. സുധീറിൻ്റെ ഒറിജിനൽ പേര് അബ്ദുൾ ഹക്കീം എന്നാണ്. സുധീറിനെ ബേബി എന്നാണ് വിളിക്കുന്നത്. ഈ ബേബിയും തിരുവനന്തപുരം എൻജിനീയറിങ് കോളേജിലാണ്, സിവിൽ എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹദൂർ ബന്ധുവായതുകൊണ്ട്, സിവിൽ എഞ്ചിനീയർ പഠിക്കുന്ന വ്യക്തി ബഹദൂർ, അന്ന് അടുപ്പാസിയായിട്ട് ഒരുപാട് സിനിമയിലുണ്ട്.
ആ ബേഹദൂറിൻ്റെ ചുവട് പിടിച്ചാണ് മദ്രാസിൽ പോയത്. അവർ മദ്രാസിൽ പോയി മദ്രാസിൽ നിന്ന് ഒരുപാട് പടങ്ങൾ, ചെറിയ ചെറിയ വേഷങ്ങൾ ആദ്യം ബേഹദൂർ കൊടുത്ത് തമിഴിലുമൊക്കെ അഭിനയിച്ച് പിന്നെ സൂപ്പറായിരുന്നു. ഇതിൽ മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് പ്രേം നസീറിൻ്റെ ഒരു സ്വന്തക്കാരനുണ്ട്, താജി ബഷീർ എന്ന് പറയും, ട്രിവാൻഡ്രം. ഇപ്പോൾ ഓട്ടറാണ്, താജ് ഓട്ടറെ കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹവും സുധീറും കൂടെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ടാണ് ഉത്തരായനം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ആര്? ഈ താജ് ബഷീർ സാർ. അപ്പോൾ സുധീറിനെ കണ്ടു മദ്രാസിൽ. സുധീറിനെ പറയുമ്പോൾ എനിക്ക് ആ നായക സ്ഥാനത്ത് വിശാലഹൃദയനും സ്നേഹമുള്ളവനും സുഹൃത്തുക്കളെ സൂക്ഷിക്കുന്ന ഒരു മനസ്സുള്ളവനും അതുകൊണ്ട് താജ് ബഷീർ സാർ എന്ത് ചെയ്തു? ആ ഉത്തരായനത്തിലെ ചാൻസ് നേരെ സുധീറിന് കൊടുത്തു. അദ്ദേഹം അഭിനയിക്കേണ്ടത് ആ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് സുധീർ സാറിന് വേറൊരു അബദ്ധം പറ്റിയത്. അദ്ദേഹമായിട്ട് 16 വയസ്സിനെ മൂത്ത ഒരു സ്ത്രീയായിട്ട് വിവാഹം കഴിക്കുന്ന ഖദീജ, പെരുമ്പാവൂർ ഖദീജ, 16 വയസ്സ് കൂടുതലാണ്. പെരുമ്പാവൂർ ഖദീജ ആയിട്ട് താമസിച്ച് ലാസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഒരു ലഹരിക്ക് അടിമയായിപ്പോയെന്ന് വേണം പറയാൻ. ഖദീജ ഒരു റബ്ഡി ലുക്കായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ ഖദീജനെ വിടുതലയാകാൻ വേണ്ടി കൊടുങ്കല്ലൂരിന്ന് ബന്ധുക്കൾ പോയതാണ്, തിരിച്ചു കൊടുത്തില്ല. അദ്ദേഹം മദ്യപാനവും ദുരിതപ്പെട്ടവിടെ ജീവിച്ചു. ലാസ്റ്റ് പൊട്ടി പോളിഷ ഒന്നുമില്ലാന്നപ്പം പ്രേം നസീർ സാറാണ് അദ്ദേഹത്തിന് സഹായങ്ങൾ ചെയ്തത്. സിനിമ ലാസ്റ്റ് പഴയ പടങ്ങൾ എടുത്തിട്ട് ഈ വിതരണത്തിന് കൊടുക്കും. അതിന് സാമ്പത്തിക സഹായമൊക്കെ നസീറാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ ആൾ മദ്രാസ് താമസിച്ചു, പിന്നെ സിനിമ ഇല്ലാതെ വന്ന് സീരിയൽ തുടങ്ങി. ജയനുള്ള ജയൻ കാരണമല്ല ഔട്ടായത്, പുള്ളിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയാണ് ഔട്ടായത്. കാരണം അമിതമായിട്ടുള്ള ലഹരിക്ക് അഡിക്റ്റായി, പിന്നെ സ്ത്രീയായിട്ടുള്ള ബന്ധു ഇങ്ങനെ ആയി വന്നു. പിന്നെ ഖദീജയുടെ യൂറോപ്പിൽ ഒന്നോ രണ്ടോ മൂന്നോ സിനിമയൊക്കെ അദ്ദേഹത്തിന് കിട്ടി. അത് നായക പദവിയല്ല, ഗെസ്റ്റ് റോളായിട്ടാണ് കിട്ടിയത്. ഈ പെരുമ്പാവൂർ ഖദീജ, പെരുമ്പാവൂർ ഖദീജയും പിന്നെ മതം മാറി എറണാകുളത്ത് മേരി മാത്യു എന്ന് പറഞ്ഞൊക്കെ ആയിട്ട് താമസിച്ചത്. അവർക്ക് 3-4 മക്കൾ അന്നുണ്ടായിരുന്നു. സുധീറിൻ്റെ കൂടെ താമസിക്കുമ്പോഴും 4 മക്കളാണ് മറ്റേ അന്നുണ്ടായിരുന്നു. സുധീർ ലാസ്റ്റ് പടമൊക്കെ പൊടിഞ്ഞ് രോഗിയായി ധനമെല്ലാം തീർന്ന് ഒരു 46-45 വയസ്സ്, 23 വയസ്സിൻ്റെ സിനിമയിൽ പോകലാണ് ഖദീജ ഒഴിവാക്കി. ഇനി ഞാനും നീയും ജീവിച്ചാൽ ശരിയാകില്ല, എന്നേക്കാൾ 16 വയസ്സിന് മൂത്തതാണ് നീ, ഇളയതാണ് നീ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഏറ്റവും ഇളയ ആങ്ങളുടെ പ്രായം നിനക്കുള് നീ വയ്ക്കോ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ട്. കോഴിക്കോട് സുധീറെന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് കോഴിക്കോട് ഏറ്റവും വലിയ കുടുംബക്കാരുള്ളതാണ്. 2 സഹോദരിമാർ, 1 സഹോദരൻ, അവരൊക്കെ ടോപ്പ് കോടീശ്വരന്മാർ. അവർ കൊണ്ടുവന്ന് സിവിൽ എഞ്ചിനീയറല്ലേ, അപ്പം ഇദ്ദേഹത്തിന് ഇഷ്ടികക്കളം, പിന്നെ പഴയ കൊട്ടാരങ്ങൾ, വീടുകളൊക്കെ മെയിൻ്റനൻസ് ചെയ്ത് അത് അങ്ങനെ ജീവിക്കാനുള്ളത്. സുധീറിൻ്റെ ഉമ്മ ജഡ്ജിയുടെ ഭാര്യ, ഉമ്മാനെ ലാസ്റ്റ് നോക്കാൻ സുധീറെ ഉണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് ജവഹർ കോളനി എന്ന് ജാഫർ ഖാൻ കോളനി നമ്മുടെ സ്ഥലമുണ്ട്, അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അവർ അപ്പാർട്ട്മെൻറ്റെടുത്ത് ഉമ്മായും മകനും കൂടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സെബിയ എന്ന് പറയുന്ന ഒരു നിർദ്ധന, ഒരു മുസ്ലിം കുട്ടീനെ അദ്ദേഹം വിവാഹം കഴിച്ച് അതിലൊരു കുട്ടിയുണ്ടായി, ബയാൻ ഒരു പെൺകുട്ടി. ആ കുട്ടിക്ക് 3 വയസ്സായപ്പോഴാണ് സുധീർ മരണപ്പെടുന്നത്. അത് കൊടുങ്കൊല്ലൂർ ലാസ്റ്റ് ഇദ്ദേഹത്തിന് ആ കോഴിക്കോട് വെച്ച് മരിച്ച് ഇവിടെ കൊണ്ടുവന്ന് മയ്യത്തടക്കി ഒക്കെ ചെയ്ത്. സുധീർ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഈ കൂട്ടത്തിൽ കയറാൻ കാരണം ജയൻ സാർ ഉള്ളപ്പോഴും കത്തി നിൽക്കുകയാണ്. ജയൻ സാർ വന്നുകൊണ്ട് വിൻസെൻറ്റിനൊക്കെ എന്ന് പറഞ്ഞ നായകനെ കണ്ടില്ല, ഈ രവികുമാറിനെ കണ്ടില്ല, ജോസിനെ കണ്ടില്ല. കാരണം അതിൻ്റെ ഒരു ജയൻ സാറിൻ്റെ ഡയലോഗ് ഭയങ്കര ഡയലോഗാണ്. അത് ശാപമോക്ഷം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പടത്തിൽ ഒരു രംഗമുണ്ട്, ഉമ്മറുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊരു രംഗമുണ്ട്. ശാന്തേനെ നിങ്ങൾ നോക്കണം, അത് ഫസ്റ്റ് പടമാണ്, അതിനൊക്കെ അടിച്ചുപൊളിയ ഡയലോഗ്. അദ്ദേഹത്തിൻ്റെ ദൈവ അനുഗ്രഹം കൊണ്ട് ഒരു ഭയങ്കര ഡയലോഗുണ്ട്. പക്ഷേ നമുക്കത് ദീർഘനാളൊന്നും കാണാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ. മറ്റുള്ള നടന്മാർക്ക് ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ആരെങ്കിലുമൊക്കെ വെച്ച് ലഭ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ട്, അദ്ദേഹത്തിന് തന്നിട്ടില്ല. നടപ്പ് ഡയലോഗ് ഇതെല്ലാം. പിന്നെ ജയൻ സാറിന് വേറൊരു ഗുണം കൂടെ കിട്ടിയായിരുന്നു. മറ്റുള്ള ചില നായകനടന്മാരൊക്കെ ഇപ്പോൾ ഉണ്ട്, ഡാൻസ് അവർ ജന്മന പഠിക്കാനുള്ള രീതി. കല എന്ന് പറയുമ്പോൾ, ഈ നാട്യശാസ്ത്രം എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടായിരിക്കും. നൃത്തം, ഗാനം, അഭിനയം, നാട്യം ചെയ്യുക, നാട്യം എന്നാണ് പറയുന്നത്. മനുഷ്യ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക, അതാണ് നാട്യകല. ഈ നാട്യകലയിൽ അദ്ദേഹത്തിന് ലാസ്റ്റ് ഗർജനം എന്ന് പറഞ്ഞൊരു സിനിമ പിടിച്ചായിരുന്നു. അതിൽ 3 പാട്ടിന് 3 ഡാൻസാണ് അതിൽ. അന്ന് ഡിസ്കോ ആണ് ഉള്ളത്. ആ ഡിസ്കോ പാട്ട് തമ്പുരാട്ടി നിൻ കൊട്ടാരത്തിൽ വന്നുവെങ്കിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ സീൻ ഭയങ്കര സീനായിരുന്നു. ജയൻ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മൂർഖൻ നായാട്ട് ആ പടത്തിലൊക്കെ ആ സീൻ കാണിച്ചായിരുന്നു.
അദ്ദേഹം ഡാൻസ് പഠിച്ചു പോരുമ്പോഴാണ് ആ ഡാൻസ് നമുക്ക് കാണാൻ പറ്റിയില്ല. അത് ഏറ്റവും വലിയ ഒരു ദോഷമാണ്. കാരണം അദ്ദേഹം അത് ചിരിച്ചുകൊണ്ടിരുന്ന ഡാൻസ് വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇൻസൈഡ് ചെയ്ത് നല്ല കൈയൊക്കെ കെട്ടി ഭയങ്കര ഒരു ആക്ഷനായിരുന്നു ആ പടം. ഇത്ര ആരാധകരുണ്ടാകാൻ കാരണം തന്നെ ആ ഗർജനം സിനിമയുടെ പറഞ്ഞു. പിന്നെ രജനീകാന്തിനെ വെച്ച് ആ ഗർജനം പൂർത്തീകരിച്ച് മലയാളത്തിൽ എട്ട് തന്നെ പൊട്ടി. തമിഴിൽ വന്നത് തമിഴ്, തെലുങ്ക്, കന്നഡ, ഈ മലയാളം നാല് ഭാഷയിലാണ് ഇയാളെ വെച്ച് വിജയാനന്ദ് ഈ പടം ഫിറ്റ് ചെയ്തത്. ആ ജയൻ സാറിനെ വെച്ച് ജയൻ സാർ തമിഴും മലയാളവും ജയൻ സാർ ചെയ്യാമെന്ന് പറഞ്ഞു. മറ്റു രണ്ട് ഭാഷ മറ്റുള്ളവർ കൊടുക്കാൻ പറഞ്ഞു. ജയൻ സാറായിരുന്നെങ്കിൽ അടിമുടി ജയിച്ചാണ് ആ പടം, അടിമുടി ജയിച്ചാനാ. പക്ഷേ രജനീകാന്തിൻ്റെ ജയൻ സാറിൻ്റെ കഥ രജനീകാന്തിന് പറ്റിയല്ല. രജനീകാന്ത് സാറിന് അന്നത്തെ 100 പേരുള്ള ഇടിയും 10 പേരുടെ പാട്ടുരംഗമൊക്കെ വേണം. ജയൻ സാറിന് അങ്ങനെയല്ല, ആ രംഗം കൊഴുപ്പിക്കുന്ന രംഗമായിരുന്നു സാഹസ്യ രംഗം. അത് നായാട്ട് എന്ന പടത്തെ കുറച്ച് കാണിച്ചായിരുന്നു ആ പാട്ടും രംഗമൊക്കെ. ആ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ, ഗർജനം പൂർത്തീകരിച്ച് മരിച്ചിരുന്നെങ്കിൽ ഇതല്ല ആരാധകർ, ഇതിൻ്റെ പത്തിരട്ടി വന്നാൽ ആരാധകർ. അദ്ദേഹത്തിന് പകരം വെക്കാൻ അന്നുമില്ല ഇന്നുമില്ല. ഒരു 10 വർഷം ഒരാൾക്കാർ കാത്ത്, 80 മരിച്ച വ്യക്തി അതേപോലെ ഒരു വ്യക്തി വരുവാന്ന് നോക്കി 90 വരെ കാത്ത് ആരുമില്ല. പിന്നെ ജയൻ്റെ വീട്ടിലോട്ട് ഒരു ആരാധക തള്ളലായിരുന്നു. ആ വീടുമൊക്കെ ഇപ്പോൾ ഇല്ല അവിടെ, അതെ എന്നിട്ട് പോരാന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അദ്ദേഹത്തിനൊരു പിന്നെ സ്മാരകം ഉണ്ട്. 5-6 വർഷത്തിലെ സിനിമയിൽ ഷൈൻ ചെയ്തുള്ളൂ. അവരെ ആദ്യമുള്ള ശാപമോക്ഷം വരെ അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചത്. അതിൽ പഞ്ചാബി സിനിമയുടെ അകത്ത് 2 സീനേ ഉള്ളൂ. അതിലൊരു സീൻ ജയഭാരതി കാട്ടിൽ കിടന്ന് ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ ഇയാൾ ഒരു റേഞ്ചർ ഇൻസ്പെക്ടറാണ്. റേഞ്ചർ ഇൻസ്പെക്ടറാണെങ്കിൽ ആഭാസനായ ഒരു റേഞ്ചർ ഇൻസ്പെക്ടർ. മദ്യപാനവും പെണ്ണും അയാളുടെ വീക്ക്നെസ്സാണ്. കാട്ടിയാദിക്കാരിയായ ജയഭാരതി ഈ പഞ്ചാബി സിനിമ ഡാൻസ് ചെയ്യുമ്പോൾ ഇയാൾ കൊണ്ടിരുത്തിയാണ്. അപ്പോൾ ഇയാളുടെ ആ ഒരു ശരീരശേഷകളുണ്ട്, ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം അത് കാണുന്നത്. ആ ശരീരശേഷകളും ആ ഫേസിൻ്റെ ആ ഒരു ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര അട്രാക്ഷനായിരുന്നു. പഞ്ചമിയിൽ നസീറിനെക്കാട്ടിയും കൂടുതൽ അത് 2 സീനുണ്ടെങ്കിലും മനസ്സിൻ്റെ മനസ്സിൽ നിൽക്കുന്നതാണ്. അതിൽ ആന ചവിട്ടിക്കൊല്ലേണ്ട രംഗമാണ്. അതാണ് കൊല്ലം ഭാരതിയമ്മ സ്വന്തം അമ്മ പൊന്നച്ചമ്പിട്ട ഭാരതിയമ്മ കണ്ടിട്ട് കരഞ്ഞതിട്ട് പറഞ്ഞ് മാനെ ഇനി എന്നെ സിനിമ കൊണ്ട് കാണിക്കുമെന്ന് സ്വന്തം ആരോട് പറഞ്ഞു. ആ രംഗം മകനെ ചവിട്ടിക്കൊള്ളുന്ന രംഗമാണ് അമ്മ ആദ്യം കാണുന്നത്. വില്ലൻ റോൾ, വില്ലൻ റോൾ കൊടുത്താലും തുടങ്ങി വരികയാണ് അദ്ദേഹം. അതിൽ ശാമോഷം കഴിച്ചിട്ട് ജോസ് പ്രാജ് സാറിൻ്റെ യൂറോപ്പിലാണ് ഈ പഞ്ചമിയിൽ അഭിനയിക്കുന്നത്. അത് പിന്നെ ആ സീൻ നസീർ കൈകാര്യം ചെയ്തു. പഞ്ചമി ഇദ്ദേഹത്തിൻ്റെ ആ 2 സീൻ മാത്രമേ ഉള്ളെങ്കിലും കുറേ ഓടിയത്, കുറേ ഷൈൻ ചെയ്തത് ഓടി. ആ പക്ഷേ പഞ്ചമി കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഒരുപാട് സ്കൈ നിറയെ സിനിമകൾ വന്നു അദ്ദേഹത്തിന്. പഞ്ചമി കഴിഞ്ഞാൽ പഞ്ചമിയാണ് അദ്ദേഹത്തിന് ഒരു ക്ലിക്ക് വഴി. അല്ല, ശരപഞ്ചരത്തിന് മുമ്പ് പഞ്ചമി ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ശരപഞ്ചരൻ ആ ബോഡി ഷേപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഫേസിൻ്റെ ആക്ഷൻ മുഴുവൻ ഈ പഞ്ചമിയിലായിരുന്നു. ബോഡി ആക്ഷൻ മറ്റേ ആൾ പറയുന്നുള്ളൂ. പക്ഷേ ഇതിലും സത്താറുമായിട്ട് കടപിടിച്ച് സത്താറും നായകനാണ്. സത്താറിനെ ഇരുത്തിക്കളഞ്ഞ ഒരു നടനാണ് ഈ ശരപഞ്ചരത്തിൻ്റെ ഡയലോഗ് കൊണ്ട് മാത്രം. അതിലഭിനയിക്കുമ്പോൾ 35 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. 60 വയസ്സുകാരൻ്റെ മേക്കപ്പാണ് അതിലിട്ടത് വീട്ടുകാരനാണ്. കാരണം ഈ നായകൻ ജയൻ വരുമ്പോൾ ജയൻ 35 വയസ്സ് ചെറുപ്പക്കാരൻ. അന്ന് ഒരു കൊച്ചു കുഞ്ഞ്, ആ കുഞ്ഞ് പെണ്ണ് വലുതായി വരുമ്പോഴാണ് സത്താർ എൻ്റെ നായികയാകുന്ന ആ നടന്. ശീലയൊക്കെ കാണിക്കുന്നത് നല്ല ഒരു സിനിമയായിരുന്നു. അയാൾ ഏത് ഭാഗം ചെറിയ ഭാഗം കാണിച്ചാലും വളരെ ക്ലിക്ക് ചെയ്തതാണ്, അത് വളരെ ക്ലിക്ക് ചെയ്ത. പിന്നെ അതേപോലെ ഒരു ആക്ടർ വന്നിട്ടില്ല ഇദ്ദേഹത്തിന്. സുധീറിൻ്റെ കാര്യം പറയുമ്പോൾ ഖദീജയുടെ കാര്യം ഒന്നുകൂടെ പറയാണ്ട്, ഖദീജനെ പരിചയപ്പെടുത്തി തരാം. മോഹൻലാലിൻ്റെ തേൻമാവിൻ കൊമ്പത്ത് കേരളത്തിൽ ഒരുപാട് ഓടിയ സിനിമയാണ് ആ സിനിമ. അതിൽ കർണാടക ബോർഡറിൽ വെച്ചത് കാട്ടിപ്പെട്ടുപോകുമ്പോൾ അവിടെ ഒരു തടിച്ച സ്ത്രീ ചോദിക്കും വഴിയേതാണ് എന്ന്. മോഹൻലാൽ ചോദിക്കുമ്പോൾ മുത്തുക്കവ് എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ ചെവിക്കല്ലൊരെണ്ണം കൊടുക്കുന്ന രംഗമുണ്ട്. അതാണ് ഖദീജ. അവർ ഡേഞ്ചർ ബിസ്ക്കറ്റ്, റെസ്റ്റ് ഹൗസ്, വിലക്ക് വാങ്ങിയ വീണ, കല്യാണപ്പന്തലി, ഇങ്ങനെ 100 കണക്കിന് സിനിമയിലുണ്ട് ആ സ്ത്രീ. ഒരു പുരുഷലക്ഷണമായിരുന്നവർ, നല്ല ഉയരവും നല്ല നെഞ്ചുവിരിവും തടിയായിരുന്നു. കാരണം അവരങ്ങനത്തെ ഒരു സ്ത്രീയായിരുന്നു. കെ പി ഉമ്മറും പ്രേം നസീറും ഒക്കെ അഭിനയിക്കുന്ന കൂട്ടത്തിൽ ഇവർ മിക്കവാറും കാണും ഈ സി എ ഡി കഥയിൽ. എ വി രാജി, വിൻസെൻ്റ് മാസ്റ്റർ, പിന്നെ ശശികുമാർ ഇവരുടെയൊക്കെ ആളായിരുന്നു. അങ്ങനെ കുറേ പടത്തിൽ അഭിനയിച്ച് ഇങ്ങ് പോകുന്നു. അങ്ങനെ ഒരു നടനായിരുന്നു സുധീർ. അപ്പം ജയൻ സാർ വന്നപ്പോൾ, നമ്മുടെ ഈ ജയൻ സാർ വന്നപ്പോഴാണ് എല്ലാം ഇങ്ങനെ പോയത്. ഇനിയിപ്പോൾ അടുത്ത ഷോട്ടിലെ
അടുത്ത ഷോട്ടിൽ ഒരാളെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നായകനായിട്ട് അഭിനയിച്ചൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും എല്ലാം, അദ്ദേഹം മദപ്പതനാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ജയൻ സാറിൻ്റെ കൂടെ ഒരുപാട് പടത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ജയൻ സാറിനെ കുറിച്ച് ഇനിയും ഞങ്ങൾ പുതിയ കഥകളുണ്ട്, സംഭവ കഥകളുണ്ട്. ജയൻ സാർ സഹായിച്ചവരുണ്ട്, ജയൻ സാറിൻ്റെ പണം കടം വാങ്ങിയവരുണ്ട്. ഇതൊക്കെ അടുത്ത ഷോട്ടിൽ പറയാം. നന്ദി, നമസ്കാരം.